എ സാഡ് ഷുഗർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു റീൽ കണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ അതിന് ADHD എന്ന് പറയും. അഡൾട്സിൻ്റെ ബ്രെയിനിലാണെങ്കിൽ അൽഷിമിസ് എന്ന് പറയും. നമ്മുടെ കണ്ണുകളിലാണെങ്കിൽ അതിന് ഗ്ലൂക്കോമ എന്ന് പറയും. ഷുഗർ നമ്മുടെ പല്ലിലാണെങ്കിൽ അതിന് ക്യാവിറ്റീസ് എന്ന് പറയും. നമ്മുടെ ഉറക്കത്തിലാണെങ്കിൽ അതിന് ഇൻസോമിനിയ എന്ന് പറയും. നമ്മുടെ സ്കിന്നിലാണെങ്കിൽ അതിന് വ്രിങ്കിൾസ് എന്ന് പറയും. നമ്മുടെ ബ്ലഡിലാണെങ്കിൽ അതിന് ഡയബറ്റീസ് എന്ന് പറയും. ടൂ മച്ച് ഷുഗർ നമ്മളുടെ സിസ്റ്റത്തിലാണെങ്കിൽ അതിന് ക്യാൻസർ എന്ന് പറയും. ഷുഗർ നല്ലതാണ്, പക്ഷെ അത് കൂടുതലാകുമ്പോൾ, അത് എക്സസ് ആകുമ്പോൾ അത് രോഗമാണ്. ഇത് ഗോസ്പലിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രോഗിയുണ്ട്, മഹോദര രോഗി. ഇംഗ്ലീഷിൽ തന്നെ കുറേ പേര് പറയാറുണ്ട് ഡ്രോപ്സി, ഹൈഡ്രോപ്സി, ഡേമ എന്നൊക്കെ പറയും. എന്താണ് ഈ അസുഖം? എക്സസ് ഓഫ് വാട്ടറാണ്. വെള്ളം കൂടുതലാണ്, അത് പുറത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ശരീരമൊക്കെ വീർക്കും, കൈയും കാലമൊക്കെ ഇങ്ങനെ വീർത്ത് വരും. അത് അപകടമാണ്. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റ്, വെള്ളം ശരിക്കും നല്ലതാണ്, പക്ഷെ അത് കൂടിയപ്പോഴേക്കത് അസുഖമായിട്ട് മാറാണ്. ടൂ മച്ച് ഓഫ് എ ഗുഡ് തിങ് ഇൻ ദ റോങ് പ്ലേസ് ഈസ് എ ബാഡ് തിങ് എന്ന് പറയാം. എത്ര നല്ലതെന്ന് പറഞ്ഞാലും അത് എക്സസ് ആകുമ്പോൾ അത് ജീവിതത്തിനെ ഡിഫിക്കൽട്ടാക്കുന്നു, ടെറിബിളാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഗോസ്പലിൻ്റെ സിറ്റുവേഷനെ നോക്കുക, സാബത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സാബത്ത് എന്നുള്ളത് ഒറിജിനലി അത് ഏറ്റവും നല്ലതാണ്, മനുഷ്യനെ സഹായിക്കുന്ന ഒന്നായിരുന്നു, രക്ഷിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ അത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്, മനുഷ്യനെ അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനെയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. രക്ഷിക്കേണ്ടതല്ലേ സാബത്തുകൾ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, എന്താണെന്ന് തിരിച്ചറിയാൻ ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഓഫ് ഇറ്റ്.